നമസ്കാരം. എക്സ്ട്രാ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഗ്യാരി ഹൂപ്പർ ജോർദൻ മൊറേ സഖ്യത്തിൻ്റെ എക്സാക്ട് റീപ്ലേസ്മെൻറ്റ് കണ്ടെത്തി കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇവാൻ വുക്കമനോവിച്ചിൻ്റെ സിസ്റ്റത്തിൽ ജോർജ് പെരേര ഡയാസ് അൽവാരോ വാസ്കസ് കോംബോ എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്നുള്ള ഒരു ടാക്ടിക്കൽ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഇവാൻ വുക്കമനോവിച്ചിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ഒരു 4-4-2 എന്ന ഫോർമേഷനിലാകും ടീമിനെ ഇറക്കുന്നത്. ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലാകും ഡയാസ് എന്ന് പ്രതീക്ഷിക്കാം. മെയിൻ സ്ട്രൈക്കറിന് സപ്പോർട്ടീവായി കൂടാതെ മിഡ്ഫീൽഡിൽ ഓവർലോഡ് നൽകി പന്തെടുക്കാൻ സഹായിക്കുന്ന ഒരു റോൾ. വാസ്കസ് തന്നെയാകും മെയിൻ സ്ട്രൈക്കർ. വാസ്കസിൻ്റെ അറ്റാക്കിംഗ് സ്റ്റാറ്റ്സിലേക്ക് നോക്കുമ്പോൾ ഓൺ ടാർഗറ്റിൽ കൂടുതലായി ഷോട്ട്സ് ഉതിർത്തുന്ന താരമാണ് അദ്ദേഹം. ഇതിൽ തന്നെ ഒപ്പോസിഷൻ ബോക്സിലെ ടച്ചസും ഡയാസിനേക്കാൾ വളരെ കൂടുതലുമാണ്. ഇത് തന്നെ അദ്ദേഹത്തെ ഒരു ഗോൾ പോച്ചറായി കണക്കാക്കാം. കൂടാതെ വാസ്കസിൻ്റെ പല മത്സരങ്ങളിലെയും ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ വൈഡ് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് ഹാഫ് സ്പേസിലും കൂടുതലായി താരത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ജോർജ് പെരേര ഡയാസ് ആകട്ടെ ബോക്സിലെടുക്കുന്ന ഷോട്ട്സ് കുറവാണ്, എങ്കിൽ പോലും ഷോട്ട്സിൻ്റെ ആക്യുറസി വളരെ കൂടുതലാണ്. താരത്തിൻ്റെ ഒഫൻസീവ് ഡുവൽ റേറ്റ് കുറവാണ് കമ്പയർ ടു വാസ്കസ്. ഇതിൻ്റെ കാരണം അദ്ദേഹം കളിച്ച ലീഗിൻ്റെ വ്യത്യസ്തതകൾ തന്നെയാകാം. ഹൈറ്റ് കൂടുതലുള്ള ഡിഫൻഡേഴ്സിനെ മറികടക്കാൻ പലപ്പോഴും സാധിച്ചിരുന്നില്ല താരത്തിന്. ഇരു താരങ്ങളുടെയും പാസിംഗിലേക്ക് വരുമ്പോൾ എക്സ്പെക്റ്റഡ് അസിസ്റ്റ് റേറ്റ് കൂടുതലാണ് വാസ്കസിന്, എങ്കിൽ പോലും ലീഗിൽ അസിസ്റ്റുകൾ കുറവായിരുന്നു താരത്തിന്. ക്രോസിംഗ് സക്സസ് റേറ്റും അത്ര മികച്ചതല്ല താരത്തിൻ്റേത്, പാസിംഗ് സക്സസ് റേറ്റ് മികച്ചതാണ് അദ്ദേഹത്തിൻ്റേത്. ബോക്സിലേക്കുള്ള ആക്യുറേറ്റ് പാസസ് റേറ്റും കുറവാണ്. ഇതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടീവ് സ്ട്രൈക്കറായി ഇദ്ദേഹത്തെ കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഡയാസ് ആകട്ടെ ഫോർവേഡ് ലൈനിലേക്ക് മികച്ച ത്രൂ ബോൾസും കില്ലർ പാസസും നൽകിയിട്ടുണ്ട്. സൈഡ് വേസ് പാസിങ്ങിനേക്കാളും താരം മുന്നോട്ടുള്ള പാസുകളിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ബിൽഡപ്പിൽ സഹായിക്കുന്ന ഒരു ക്രിയേറ്റീവ് എലമെൻ്റുള്ള താരമാണ് ജോർജ് പെരേര ഡയാസ്. ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസിലേക്ക് വരുമ്പോൾ തന്നെ ഡയാസ് ഒരു മികച്ച ഡിഫെൻസീവ് സ്ട്രൈക്കർ അല്ല എന്ന് നമുക്ക് കാണാം. ബോൾ റിക്കവർ ചെയ്യാൻ കൂടുതലായി ടാക്കിൾസ് ചെയ്യുന്നതും കാണാം. ഏരിയയിൽ വീക്കാണ് അദ്ദേഹം, എങ്കിൽ പോലും അൽവാരോ വാസ്കസിനേക്കാൾ മികച്ച പേഴ്സൻ്റേജ് കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ഏരിയൽ ഡുവലിൽ ജോർജ് പെരേര ഡയാസ്. മികച്ച താരങ്ങൾ തന്നെയാണ് ഇരുവരും. ഡയാസ് ഒരു ക്ലിനിക്കൽ ഫിനിഷറാണ്, കൂടാതെ ഫിസിക്കൽ സ്ട്രെങ്തും അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ട്. അൽവാരോ വാസ്കസ് ആകട്ടെ കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല നടത്തിയത്, ബട്ട് ഒരു ഡീസൻറ്റ് സ്ട്രൈക്കർ തന്നെയാണ് അദ്ദേഹം. 2018-2019 സീസണിൽ എക്സ്പെക്റ്റഡ് ഗോൾ റേറ്റിനേക്കാളും കൂടുതൽ ഗോൾ കണ്ടെത്താൻ സാധിച്ചു താരത്തിന്. കൂടാതെ മികച്ച ഒരു ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് വാസ്കസ്. ഇവാൻ വുക്കമനോവിച്ച് ഇരുവരെയും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ പോലും താരങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആവാൻ സമയമെടുക്കും. പ്രീ സീസൺ മാച്ചസും ഡ്യൂറൻ കപ്പും അതിന് പറ്റിയ വേദികൾ തന്നെയാണ്. ഇരുവരുടെയും സ്റ്റൈൽ ഓഫ് പ്ലേ തന്നെ വ്യത്യസ്തവുമാണ്. എന്നിരുന്നാലും മികച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാകും ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിസിക്കലായുള്ള ഒരു ലീഗിൽ നിന്ന് വരുന്ന ജോർജ് പെരേര ഡയാസ് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ടീമിന് മുതൽക്കൂട്ട്. അൽവാരോ വാസ്കസ് തൻ്റെ മുൻകാല ഫോമിലേക്ക് തിരിച്ചു വന്ന സൈനിങ് ഓഫ് ദി സീസൺ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും നമുക്ക്. ആരാണ് കൂട്ടത്തിൽ മികച്ചത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലും വീഡിയോയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക.